മുസ്ലിം ലീഗിനെതിരായ വിമർശനങ്ങൾ തുടരുമെന്ന മന്ത്രിമാരായ എം മണിയും എ കെ ബാലനും. മുസ്ലിം ലീഗിനെ വിമർശിച്ചാൽ അത് മുസ്ലിങ്ങളെയാണെന്ന തരത്തിൽ പ്രചാരണം നടത്തുന്നുവെന്ന മന്ത്രി എം മണി പറഞ്ഞു. ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സി പി ഐ എമ്മിന് നല്ല സ്വീകാര്യതയുണ്ടെന്നും അത് തകർക്കാനാണ് പ്രതിപക്ഷ ശ്രമമെന്നും മന്ത്രി എ കെ ബാലനും വ്യക്തമാക്കി. സി പി ഐ എം ആക്ടിംഗ് സെക്രട്ടറി എ വിജയരാഘവന്റെ പ്രസ്താവനയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രതിപക്ഷം പ്രചാരണം നടത്തുന്ന സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗിനെതിരായ വിമർശനങ്ങൾ തുടരുമെന്ന് മന്ത്രിമാരായ എ കെ ബാലനും എം എം മണിയും വ്യക്തമാക്കിയത്. മുസ്ലിം ലീഗിനെതിരെ പറയുന്നത് മുസ്ലിങ്ങൾക്കെതിരെയല്ല. തലശ്ശേരി ലഹള നടന്ന സമയത്തും മാറാട് കലാപം നടന്ന സമയത്തും അന്നത്തെ പ്രശ്നങ്ങൾ നേരിട്ടത് സി പി ഐ എം ആണെന്ന് മന്ത്രി എം എം മണി വ്യക്തമാക്കി. അതൊന്നും ആകെ മുസ്ലിം ന്യൂനപക്ഷം അല്ല ക്രിസ്ത്യൻ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ചില രാഷ്ട്രീയ പാർട്ടി അല്ലല്ലോ. അല്ല, അതുകൊണ്ട് ലീഗിനെ വെച്ചുകൊണ്ട് മുസ്ലിം എന്ന് പറഞ്ഞെന്നാൽ അത് ചുമ്മാ പ്രചാരവേല അവർ നടത്തുകയാണ്, അതൊന്നും വിശ്വസിക്കില്ല. അത് പറയുമല്ലോ, പറയാത്ത കാര്യമില്ല. അത് വരുമല്ലോ, പറയുമല്ലോ. ലീഗിന്റെ നിലപാടുകൾ അങ്ങനെ. മുഖ്യമന്ത്രി പിണറായി വിജയന് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ട്. അത് തകർക്കാനുള്ള ഗൂഢശ്രമമാണ് പ്രതിപക്ഷം നടത്തുന്നതെന്ന് മന്ത്രി എ കെ ബാലനും വ്യക്തമാക്കി. മതന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ ഇടതുപക്ഷത്തിന് ഒരു വലിയ സ്വീകാര്യതയുണ്ട്. അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണെങ്കിൽ ചെറുപ്പത്തെ മതന്യൂനപക്ഷങ്ങളിൽ അദ്ദേഹത്തിന് ഒരു നല്ല പ്രതിച്ഛായയുള്ളതാണ്. പല കാരണമുണ്ട്. പിണറായി വിജയൻ്റെ ഇമേജ് അങ്ങില്ലാണ്ടാക്കണം, സ്മേക്ഷിയണം. അല്ലെങ്കിൽ മതന്യൂനപക്ഷങ്ങളിൽ ഞങ്ങളെക്കാളും സ്വാധീനം, ലീഗിൻ്റെ നേതാക്കളെക്കാളും സ്വാധീനം പിണറായിക്കുണ്ടാവും. ആ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി തുടങ്ങിയതാണിത്. അതൊന്നും ഇല്ലാണ്ടാക്കാൻ ആര് വിചാരിച്ചാലും കഴിയും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.